ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിഫ്ത്ത് സെമസ്റ്റർ ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സിൽ നിന്ന് സെക്കൻഡ് മൊഡ്യൂളാണ് ഫൊണോളജി ആൻഡ് ഫോണറ്റിക്സ്. ഈ ചാപ്റ്റർ നമുക്ക് രണ്ട് പാർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം. ഫസ്റ്റ് പാർട്ടിൽ ഞാൻ കുറച്ച് ടേംസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്താണ് സംഭവമെന്ന്. സെക്കൻഡ് പാർട്ടിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് എയർ സ്ട്രീം മെക്കാനിസം. അതിനെക്കുറിച്ചിട്ട് നമുക്ക് സെക്കൻഡ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഹോമോണിം, ഹോമോഗ്രാഫ്സ്, ഹോമോഫോൺസ്, ഫോണറ്റിക്സ്, ഫൊണോളജി, IPA ഇൻ്റർനാഷണൽ ഫോണറ്റിക് ആൽഫബറ്റ്, അലോഫോൺസ്, സിലബിൾ, സിലബിൾ കോൺസണൻസ്, സൂപ്രാ സെഗ്മെൻറ്റൽസ്, വേർഡ് സ്ട്രെസ്, സ്ട്രെസ് ആൻഡ് ആക്സൻ്റ്, പീച്ച്, ഇൻഡോനേഷ്യൻ, അതിൽ പെടുന്നതാണ് ഫാളിംഗ് ടോൺ, റൈസിംഗ് ടോൺ, ഫാളിംഗ് റൈസിംഗ് ടോൺ, ആൻഡ് റിതം, ജെൻജുട്ട്, എലീഷൻ, അസിമുലേഷൻ, അസിമുലേഷനിൽ പെടുന്നതാണ് ഡിഗ്രസീവ് ആൻഡ് പ്രോഗ്രസീവ് അസിമുലേഷൻ. അപ്പോൾ ഇത്രയും ടേംസ് ആണ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നോട്ട് ഞാൻ നിങ്ങൾക്ക് തരാം, അതെന്താ സംഭവമെന്ന് പറഞ്ഞു തരാം. അതാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹോമോണിം, ഹോമോഗ്രാഫ്സ്, ഹോമോഫോൺസ്, ഈ മൂന്ന് ടേമുകൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു പക്ഷേ നമ്മളൊരു കൺഫ്യൂസ് ആവാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങളതിൻ്റെ എക്സാമ്പിളും ആ ഒരു ടേമും കണക്ട് ചെയ്ത് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ ആണല്ലോ. നോക്കൂ, ഹോമോണിം: Each of two or more words having the same spelling or pronunciation but different meanings and origins. എന്താണ് പറയുന്നത്? രണ്ടോ അതിലധികമോ വാക്കുകൾക്ക് സെയിം സ്പെല്ലിംഗ് അല്ലെങ്കിൽ സെയിം പ്രൊനൗൺസിയേഷൻ ഉണ്ടായേക്കാം, പക്ഷേ അതിൻ്റെ മീനിങ്ങും അതിൻ്റെ ഒറിജിനും വ്യത്യാസമായിരിക്കും. ഇതിനെ പറയുന്നതാണ് ഹോമോണിം എന്ന് പറയുന്നത്. ഇനി നോക്കൂ അതിൻ്റെ എക്സാമ്പിൾ. ബിയർ, ബിയർ, BEAR, അതെന്താണ്? കരടി. And BEER, beer, കുടിക്കൂലേ? ആ, ബിയർ. സെയിം പ്രൊനൗൺസിയേഷൻ ആണ്, പക്ഷെ രണ്ടിൻ്റെ മീനിങ് വ്യത്യാസമില്ലേ? യെസ്. ഇതിനെയാണ് ഹോമോണിം എന്ന് പറയുക. ഒരു എക്സാമ്പിൾ കൂടി നോക്കൂ. ബീറ്റ് ആൻഡ് ബീറ്റ്, BEAT, ബീറ്റ് ആൻഡ് BEET. നോക്കൂ, ഇതിൻ്റെ സെയിം പ്രൊനൗൺസിയേഷൻ ആണ് ഇവിടെയും വരുന്നത്, പക്ഷെ അതിൻ്റെ മീനിങ്ങും ഒറിജിനും ഡിഫറെൻ്റ് ആണ്. ഇതിനെയാണ് ഹോമോണിം എന്ന് വിളിക്കുന്നത്. അതിൻ്റെ നെക്സ്റ്റ് ടേം നോക്കൂ, ഹോമോഗ്രാഫ്സ്: വേർഡ്സ് വിത്ത് സിംഗിൾ ഓർ സെയിം സ്പെല്ലിംഗ് ആൻഡ് ടു ഓർ മോർ മീനിങ്സ് ആർ നോൺ ആസ് ഹോമോഗ്രാഫ്സ്. എന്താണ് പറയുന്നത്? സെയിം സ്പെല്ലിംഗ് ആയിരിക്കും, സെയിം സ്പെല്ലിംഗ് ഉള്ള വാക്കുകളായിരിക്കും, പക്ഷേ ആ വാക്കിന് രണ്ടോ അതിലധികമോ മീനിങ്സ് ഉണ്ടായേക്കാം. ഇതിനെയാണ് ഹോമോഗ്രാഫ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കൂ, ക്ലോസ്, CLOSE, ക്ലോസ്, രണ്ട് വേർഡുകളുണ്ട്. ഓക്കെ, നമുക്ക് എങ്ങനെ മീനിങ് പറയാം? ഫസ്റ്റ് ഓഫ് ഓൾ, ടു ഷട്ട് എന്നുള്ള മീനിങ് കൊടുക്കാം. അടക്കൂലേ, ക്ലോസ് ചെയ്യില്ലേ, ആ മീനിങ്. അല്ലെങ്കിൽ നിയർ ബൈ, എൻ്റെ അടുത്ത്, തൊട്ടടുത്ത് എന്നുള്ള മീനിങ്ങും നമുക്ക് ക്ലോസ് എന്നുള്ള വേർഡ് കൊണ്ട് നോക്കാം. ഇവിടെ സെയിം സ്പെല്ലിംഗ് ആണ് വരുന്നത്, പക്ഷേ ഇവിടെ ഇതിന് എന്തുണ്ട്? രണ്ട് മീനിങ് വരുന്നുണ്ട് ക്ലോസ് എന്നുള്ള വാക്കിന്. അപ്പോൾ നോക്കൂ, സിംഗിൾ ഓർ സെയിം സ്പെല്ലിംഗ് ആയിരിക്കാം, പക്ഷേ അതിൻ്റെ മീനിങ് രണ്ടോ അതിലധികമോ ഉണ്ടായേക്കാം. ഇതിനെയാണ് ഹോമോഗ്രാഫ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേമാണ് ഹോമോഫോൺസ്: വേർഡ്സ് വിത്ത് സെയിം പ്രൊനൗൺസിയേഷൻ ബട്ട് ഡിഫറെൻ്റ് മീനിങ് ആൻഡ് സ്പെല്ലിങ്സ് ആർ ഹോമോഫോൺസ്. എന്താണ് പറയുന്നത്? വേർഡ്സിന് സെയിം പ്രൊനൗൺസിയേഷനാണ്, പക്ഷെ അതിൻ്റെ മീനിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ സ്പെല്ലിങ്ങും വ്യത്യാസമായിരിക്കാം. അതിനെയാണ് ഹോമോഫോൺസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കൂ, ഷോർട്ട്, ഷോർട്ട്, SHORT, SHOT, ആൻഡ് നൺ, NONE, ആൻഡ് NUN, നൺ. റോസ്, ROSE, ആൻഡ് RAWS, CSEE, ആൻഡ് SEA, റോഡ്, ROAD, ആൻഡ് RODE. ഇവിടെ എന്താണ് പറയുന്നത്? സെയിം പ്രൊനൗൺസിയേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, പക്ഷേ അതിന് മീനിങ്ങും സ്പെല്ലിങ്ങും എന്താണ് വ്യത്യാസമായിട്ടാണ് വരുന്നത്. നോക്കൂ, CSEE, കാണുക, നോക്കുക എന്നുള്ള മീനിങ്, ആൻഡ് SEA, കടൽ എന്നുള്ള മീനിങ്. സോ ഇവിടെ എന്താണ്? അതിൻ്റെ രണ്ടിൻ്റെയും സ്പെല്ലിങ് വ്യത്യാസമുണ്ട്, മീനിങ് വ്യത്യാസമുണ്ട്, പക്ഷെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന രീതി സെയിം ആണ്. ഇതിനെയാണ് ഹോമോഫോൺസ് എന്ന് പറയുക. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ടേം ആണ് ഫോണറ്റിക്സ്. നോക്കൂ, ദി വേർഡ് ഫോൺ മീൻസ് സൗണ്ട് ആൻഡ് ടിക്സ് മീൻസ് സയൻറ്റിഫിക് ഓർ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് സംതിങ്. ഫോൺ എന്നുള്ളതിൻ്റെ മീനിങ് സൗണ്ടാണ്, ശബ്ദം എന്നാണ്.
ആൻഡ് ടിക്സ് എന്നുള്ളതിൻ്റെ മീനിങ് സയൻറ്റിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പഠനം, എന്തിനെങ്കിലും കാര്യത്തെക്കുറിച്ചിട്ടുള്ള ഒരു പഠനത്തിനെയാണ് ടിക്സ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ഫോണെറ്റിക്സ് മീൻസ് സയൻറ്റിഫിക് ഓർ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ സ്പീച്ച് സൗണ്ട്സ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഫോണെറ്റിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ്റെ സൗണ്ടിനെ അതിന് സിസ്റ്റമാറ്റിക്കായിട്ട് സയൻറ്റിഫിക്കായിട്ട് പഠിക്കുന്നതിനെയാണ് ഫോണെറ്റിക്സ് എന്ന് പറയുന്നത്. നോക്കൂ, ഫോണെറ്റിക്സ് ഈസ് ജനറൽ സ്റ്റഡി ഓഫ് ഓൾ ഹ്യൂമൻ സ്പീച്ച് സൗണ്ട്സ് ആൻഡ് ഹൗ ദേ ആർ പ്രൊഡ്യൂസ്ഡ് ട്രാൻസ്മിറ്റഡ് ആൻഡ് റിസീവ്ഡ്. എങ്ങനെയാണ് മനുഷ്യൻ്റെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, റിസീവ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചിട്ടുള്ള ഒരു ജനറൽ സ്റ്റഡിയെയാണ് ഫോണെറ്റിക്സ് എന്ന് വിളിക്കുന്നത്. And next നോക്കൂ ഫൊണോളജി. ഫൊണോളജി ഈസ് എ ബോർഡർ സ്റ്റഡി ഓഫ് മേജർ സ്പീച്ച് സൗണ്ട്സ് ആൻഡ് ദർ ഓർഗനൈസേഷൻ ഇൻ എ പെർട്ടിക്കുലർ ലാംഗ്വേജ്. ഒരു പ്രത്യേക ഭാഷയിലെ അതിൻ്റെ ഓർഗനൈസേഷൻ, അതിൻ്റെ മേജർ സ്പീച്ച് സൗണ്ടിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ബ്രോഡർ സ്റ്റഡി, അതായത് ഒരു വിശാലമായിട്ടുള്ള ഒരു പഠനത്തിനെയാണ് ഫൊണോളജി എന്ന് പറയുന്നത്. And phonology deals with the ways those sounds are organized in a particular language. ഒന്നുകൂടിയും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, phonetics is the study of human sounds and phonology is the classification of these sounds within the system of a particular language. Phonetics എന്ന് പറയുന്നത് മനുഷ്യ ശബ്ദങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ്. എന്നാൽ ഫൊണോളജി എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഭാഷയിലുള്ള ശബ്ദങ്ങളുടെ ക്ലാസിഫിക്കേഷനെയാണ് ഫൊണോളജി എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ടേമാണ് IPA, ഇൻ്റർനാഷണൽ ഫോണറ്റിക് ആൽഫബറ്റ്. നോക്കൂ, മലയാളം എന്ന് പറയുന്നത് ഒരു ഫോണറ്റിക് ലാംഗ്വേജാണ്. കാരണം ഒട്ടുമിക്ക അക്ഷരങ്ങൾക്കും ഒരു പ്രത്യേക ശബ്ദമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മലയാളം എഴുതുന്ന പോലെ വായിക്കാൻ പറ്റും. എന്നാൽ ഇംഗ്ലീഷിൽ അങ്ങനെ സാധിക്കുമോ? ഇല്ല. കാരണം ഇംഗ്ലീഷിൽ 26 ലെറ്റേഴ്സ് ഉണ്ട്, എന്നാൽ 44 സൗണ്ട്സും ഉണ്ട്. നോക്കൂ, ഒരു എക്സാമ്പിൾ, സിറ്റി, CITY. ഇവിടെ സി എന്നുള്ളതിൻ്റെ ഉച്ചാരണം സ് ആണ്. ആൻഡ് കാർ, CAR, സെയിം ലെറ്റർ ആയിട്ടുള്ള സിയുടെ ഉച്ചാരണം ഇവിടെ എന്തായിട്ട് മാറുന്നു? ക് ആയിട്ട് മാറുന്നു. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻ്റർനാഷണൽ ഫോണറ്റിക് അസോസിയേഷൻ 1886 ഫൗണ്ട് ചെയ്തതാണ് IPA, ഇൻ്റർനാഷണൽ ഫോണറ്റിക് ആൽഫബറ്റ്. IPA ഉണ്ടാക്കിയത്. ഇതിൽ ഒരു അക്ഷരത്തിന് ഒരു സൗണ്ട് മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം, നോക്കിക്കോളൂ. ആൻഡ് ആൽഫബറ്റ് ഡെവലപ്ഡ് ഇൻ ദ 19th സെഞ്ചുറി ടു അക്യുറേറ്റ്ലി റിപ്രസെൻറ്റ് ദ പ്രൊനൗൺസിയേഷൻ ഓഫ് ലാംഗ്വേജ്. വൺ എയിം ഓഫ് ദി ഇൻ്റർനാഷണൽ ഫോണറ്റിക് ആൽഫബറ്റ് വാസ് ടു പ്രൊവൈഡ് എ യുണീക്ക് സിമ്പൽ ഫോർ ഈച്ച് ഡിസ്റ്റിങ്റ്റീവ് സൗണ്ട് ഇൻ എ ലാംഗ്വേജ്. ദാറ്റ് ഈസ് എവറി സൗണ്ട് ഓർ ഫോണീം that serves to distinguish one word from another. നിങ്ങൾ ചുരുക്കത്തിൽ എത്ര മനസ്സിലാക്കുക, ഈ IPA എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജിലെ ഓരോ സൗണ്ടിനും ഒരു യുണീക്ക് സിമ്പിൾ പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ഇതിൻ്റെ എയിം, ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ നമ്മളിതിൻ്റെ സൗണ്ട്സ്, ഇംഗ്ലീഷ് സൗണ്ട്സ് നമ്മൾ ട്രാൻസാക്ഷനിൽ പഠിച്ചിട്ടുണ്ട് ആണല്ലോ. ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ടേമാണ് അലോഫോൺസ്. അലോഫോൺസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് അബൌട്ട് ദി ഫോണീംസ്. ഫോണീംസ് എന്താണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്താണ്? യെസ്, സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് സൗണ്ട് ഇൻ സ്പീച്ച്. ദി വേർഡ് ഹാറ്റ് ഹാസ് 3 ഫോണീംസ്. ഏതൊക്കെയാണ്? എച്ച്, എ ആൻഡ് ടി. അപ്പോൾ ഇത്തരത്തിലുള്ള സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് സൗണ്ട് അല്ലെങ്കിൽ ബേസിക് സൗണ്ടിനെയാണ് ഫോണീം എന്ന് പറയുന്നത്. ആൻഡ് ഹൗ മെനി ഫോണീംസ് ആർ ദർ ഇൻ ഇംഗ്ലീഷ്? ഇംഗ്ലീഷ് ലാംഗ്വേജിലെ എത്ര ഫോണീംസ് ഉണ്ട്? യെസ്, 44 സൗണ്ട്സ് അല്ലെങ്കിൽ 44 ഫോണീംസ് ആണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഉള്ളത്. ഇനി നോക്കൂ, വാട്ട് ഈസ് അലോഫോൺസ്? അലോഫോൺസ് ആർ ദ വേരിയൻസ് ഓഫ് ദി സെയിം ഫോണീംസ്. സെയിം ഫോണീംസിൻ്റെ വേരിയൻസ്, ഡിഫറെൻ്റ് വേരിയൻസിനെയാണ് അലോഫോൺസ് എന്ന് പറയുന്നത്. നോക്കാം, ദിസ് സൗണ്ട് പ് ഹാസ് എസ്പിറേറ്റഡ് സ്ട്രെസ്ഡ് പ് ആൻഡ് അൺസ്ട്രെസ്ഡ് പ്. മനസ്സിലായോ? ഇല്ല അല്ലേ. എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ നോക്കൂ, പുട്ട് ആൻഡ് ഷിപ്പ്. പുട്ട് എന്നുള്ള സ്ഥലത്ത് നമ്മൾ പിന്നെ നമുക്ക് സ്ട്രെസ്സായിട്ട് നമ്മൾ പ്രൊനൗൺസ് ചെയ്തു. എന്നാൽ ഷിപ്പ് എന്നുള്ള ഭാഗത്ത് നമ്മൾ പിന്നെ അൺസ്ട്രെസ്ഡ് ആയിട്ടാണ് ഇവിടെ പ്രൊനൗൺസ് ചെയ്തത്.
സെയിം ഫോണീം അല്ലേ, പിന്നല്ലേ. എന്നാൽ അതിൻ്റെ ഒരു വ്യത്യാസം, വേരിയൻസ് ഓഫ് ദി സെയിം ഫോണീമിനെയാണ് അലോഫോൺസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. യെസ്. ദിസ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് നോൺ ആസ് കോംപ്ലിമെൻ്ററി ഡിസ്ട്രിബ്യൂഷൻ ഓർ നൺ കോൺട്രാസ്റ്റീവ് ഡിസ്ട്രിബ്യൂഷൻ. ഇതിനെ നമുക്ക് കോംപ്ലിമെൻ്ററി ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കാം, നൺ കോൺട്രാസ്റ്റീവ് ഡിസ്ട്രിബ്യൂഷൻ എന്നും വിളിക്കാം. മാറിപ്പോകരുതേ, ഡിഫറെൻറ്റ് വേരിയസ് ഓഫ് ദി സെയിം ഫോണീമിനെയാണ് അലോഫോൺസ് എന്ന് പറയുന്നത്. സിലബിളാണ് നെക്സ്റ്റ് നോക്കുന്നത് കേട്ടോ. സിലബിൾ എന്ന് പറയുന്നത് ഒരു സൗണ്ടിൻ്റെ ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ വവൽ സൗണ്ട് നിർബന്ധമായിരിക്കണം, കോൺസണൻ്റ് സൗണ്ട് അത് ഓപ്ഷനലാണ്, ഉണ്ടാകാം ഇല്ലാതിരിക്കാം. എ സിലബിൾ കൺസിസ്റ്റ് ഓഫ് എ വവൽ ഓർ കോമ്പിനേഷൻ ഓഫ് എ വവൽ ആൻഡ് കോൺസണൻസ്, ദ ഫൈനൽ കോൺസണൻ്റ് സൗണ്ട് ഈസ് ഓപ്ഷണൽ. നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് പറയാം എന്താണ് സിലബിൾ എന്ന് ചോദിച്ചാൽ, സിലബിൾ ഈസ് എ കോമ്പിനേഷൻ ഓഫ് സൗണ്ട് ബട്ട് ഇറ്റ് മസ്റ്റ് കണ്ടെയ്ൻ എ സിംഗിൾ വവൽ സൗണ്ട് വിത്ത് ഓർ വിത്തൗട്ട് എ കോൺസണൻ്റ് സൗണ്ട്. ഓക്കെ ആണല്ലോ. ഫോർ എക്സാമ്പിൾ നോക്കണം, ബോയ്. ബോയിൽ നമുക്ക് ഓൺലി വൺ വവൽ സൗണ്ടാണ് കാണാൻ സാധിക്കുന്നത്. സോ ഓൺലി വൺ സിലബിൾ മാത്രം അതിലുള്ളൂ. എ വേർഡ് വിത്ത് ഓൺലി വൺ സിലബിൾ ഈസ് കോൾഡ് മോണോ സിലാബിക് വേർഡ്സ്. ഒരേ ഒരു സിലബിൾ മാത്രമേ ഉള്ളെങ്കിൽ അതിനെ നമുക്ക് മോണോ സിലാബിക് വേർഡ്സ് എന്ന് പറയാം. ടു സിലബിൾസ് ഉണ്ടെങ്കിൽ നമുക്ക് ഡൈ സിലബിക് എന്നും, ത്രീ സിലബിൾസ് ഉണ്ടെങ്കിൽ നമുക്ക് ഡ്രൈ സിലബിക് എന്നും, മൂന്നിൽ കൂടുതൽ ഉള്ളവയെ നമുക്ക് പോളി സിലാബിക് വേർഡ് എന്നും പറയാം. സോ when talking about syllables we should mention the words coda, nucleus and onset. ഒരു പക്ഷേ പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് സിലബിൾസിൽ നിന്ന് പ്രതീക്ഷിക്കാം. സോ അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് കോഡ, ന്യൂക്ലിയസ് ആൻഡ് ഓൺസെറ്റ്. എന്താണ് ന്യൂക്ലിയസ് എന്ന് ആദ്യം നോക്കാം. ദ പ്രോമിനൻ്റ് സൗണ്ട് യൂഷ്വലി ദ വവൽ സൗണ്ട്. വവൽ സൗണ്ട് ഏതൊക്കെയാണ്? മോണോഫ്തോങ്സ് ആൻഡ് ഡിഫ്തോങ്സ് അല്ലേ. അപ്പോൾ ഇതിനെ വിളിക്കുന്നതാണ് ന്യൂക്ലിയസ് ഓഫ് ദാറ്റ് സിലബിൾ. നമ്മൾ പറഞ്ഞു ഒരു വേർഡിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ് ഒരു വവൽ സൗണ്ട്. ഈ വവൽ സൗണ്ടിനെയാണ് പ്രോമിനൻ്റ് സൗണ്ട്, അതിനെയാണ് ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് നോക്കൂ, ഇൻ എ സിലബിൾ വിത്ത് സി വി സി സ്ട്രക്ചർ, ഇഫ് ദ സിലബിൾ ഈസ് സ്റ്റാർട്ട് വിത്ത് ഈസ് എ സിംഗിൾ കോൺസണൻ്റ് ദാറ്റ് കോൺസണൻസ് ഓർ ഓൺസെറ്റ്. ഫോർ എക്സാമ്പിൾ നോക്കൂ, ബെറ്റ്, ബി ഇ ടി. ഇതിൽ ബ് എന്നുള്ള സൗണ്ട് ഉണ്ടല്ലോ, അത് ഈ ഒരു വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സിംഗിൾ കോൺസണൻ്റ് കൂടിയിട്ടാണ്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിംഗിൾ കോൺസണൻ്റ് സൗണ്ടിനെയാണ് ഓൺസെറ്റ് എന്ന് വിളിക്കുക. ആൻഡ് ദി എൻഡിങ് കോൺസണൻ്റ് സൗണ്ട് ഈസ് കോൾഡ് അറസ്റ്റിംഗ് കോൺസണൻസ് ഓർ കോഡ. സെയിം എക്സാമ്പിൾ നോക്കൂ, ബെറ്റ്, ബി ഇ ടി. അതിൽ ടു എന്നുള്ള സൗണ്ട് അതേതാണ്? കോൺസണൻ്റ് സൗണ്ടാണ്. അപ്പോൾ ഒരു വാക്കിൽ അത് അവസാനിക്കുന്നത് കോൺസണൻ്റ് സൗണ്ടോട് കൂടിയാണെങ്കിൽ അതിനെയാണ് കോഡ. ആ ഒരു കോൺസണൻ്റ് സൗണ്ട് എൻഡ് ചെയ്യുന്ന കോൺസണൻ്റ് സൗണ്ടിനെയാണ് കോഡ എന്ന് വിളിക്കുന്നത്. നമ്മളിതിൻ്റെ മുമ്പ് സി വി സി സ്ട്രക്ചർ എന്ന് പറഞ്ഞൊരു സംഭവം മെൻഷൻ ചെയ്തു. നോക്കൂ, ബെറ്റ് എന്നുള്ള എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് സി വി സി ഒന്ന് എഴുതി നോക്കാം. ഇതിൽ ബ് എന്നുള്ള സൗണ്ട് റിലീസിങ്, ആ ഒരു സ്റ്റാർട്ടിങ് വിത്ത് എ സിംഗിൾ കോൺസണൻ്റ്, ഇതിനെയാണ് ഓൺസെറ്റ് എന്ന് പറയുക. നെക്സ്റ്റ് ലെറ്ററാണ് എ സൗണ്ട്, അതേതാണ്? നമുക്കറിയാം ന്യൂക്ലിയസ് ആണ്, അതിൻ്റെ പ്രോമിനൻ്റ് സൗണ്ടാണ്, സിംഗിൾ വവൽ സൗണ്ടാണ്. ദെൻ ടു, ടു എന്താണ്? യെസ്, കോൺസണൻ്റ് സൗണ്ടാണ്, അത് എൻഡ് ചെയ്യുന്നത് ഇത് വെച്ചിട്ടാണ്. സോ ഇതിന് നമുക്ക് അറസ്റ്റിംഗ് കോൺസണൻ്റ് അല്ലെങ്കിൽ കോഡ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് സി വി സി സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഒരു വേർഡിൽ സി വി മാത്രമുള്ളൂ എങ്കിൽ, ഇഫ് എ സ്ട്രക്ചർ ഓഫ് ദ സിലബിൾ ഈസ് സി വി, ഫോർ എക്സാമ്പിൾ സ്വാ, സ് ഓ, സ്വാ. ഓക്കെ, വിത്തൗട്ട് ദി അറസ്റ്റിംഗ് കോൺസണൻ്റ് ഓർ കോഴ ഇറ്റ് ഈസ് കോൾഡ് ആൻ ഓപ്പൺ സിലബിൾ. സി വി സ്ട്രക്ചർ ആണെങ്കിൽ അതിനെ ഓപ്പൺ സിലബിൾ എന്ന് പറയുന്നു. ഏതൊക്കെയുണ്ട്? യെസ്, ഓൺസെറ്റും ഉണ്ട്, നമ്മുടെ ന്യൂക്ലിയസും ഉണ്ട്, പക്ഷെ ആരില്ല? കോഡയില്ല. ഇതിനെയാണ് ഓപ്പൺ സിലബിൾ എന്ന് വിളിക്കുന്നത്. ഇഫ് ഇറ്റ് ഹാസ് ദ സ്ട്രക്ചർ സി വി സി വിത്ത് അറസ്റ്റീവ് കോൺസണൻസ് ഓർ കോഡ ഇറ്റ് ഈസ് കോൾഡ് ക്ലോസ്ഡ് സിലബിൾ. മനസ്സിലായോ? സി വി സി മുഴുവനായിട്ടുണ്ട്, നമ്മുടെ ന്യൂക്ലിയസ് ഉണ്ട്, കോഡ ഉണ്ട്, അതുപോലെ തന്നെ ഓൺസെറ്റും ഉണ്ട്. ഇതിനെ നമുക്ക് ക്ലോസ്ഡ് സിലബിൾ എന്ന് പറയാം. വിത്തൗട്ട് ദ അറസ്റ്റിംഗ് കോൺസണൻ്റ് ആണെങ്കിൽ നമുക്കതിനെ എന്തും വിളിക്കാം, ഓപ്പൺ സിലബിൾ എന്ന് വിളിക്കാം. സിലബിളിൻ്റെ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. And now we are going to move next term, syllabic consonants.
സിലബിക് കോൺസണൻസ്. നമുക്കറിയാം ഒരു സിലബിളിൽ നിർബന്ധമായിട്ടും ഒരു വൗവൽ സൗണ്ട് ഉണ്ടായിരിക്കണം. എന്നാൽ ഇതൊരു പ്രത്യേക തരം കേസാണ്. ഇതിലെന്തില്ല? ഈ സിലബിളിൽ വൗവൽ സൗണ്ട് ഇല്ല. പകരം ഒരു കോൺസണൻ്റ് സൗണ്ട് അതിൻ്റെ ന്യൂക്ലിയസ് ഓഫ് ദാറ്റ് സിലബിളായിട്ട് വർക്ക് ചെയ്യുന്നു. എന്തേലും മനസ്സിലായോ? ഇല്ല അല്ലേ? ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. നോക്കൂ, ബണ്ടിൽ, ബി യു എൻ ഡി എൽ ഇ. ഇതിൽ നിങ്ങൾക്ക് എത്ര സിലബിൾ കാണുന്നുണ്ട്? യെസ്, നമുക്ക് നോക്കുന്ന സമയത്ത് രണ്ട് സിലബിൾ കാണുന്നുണ്ട്, ബൺ ആൻഡ് ഡിൽ. പക്ഷേ ഇവിടെ ബൺ എന്നുള്ളത് മാത്രമല്ലേ നമുക്കൊരു വൗവൽ സൗണ്ട് കാണുന്നുള്ളൂ, രണ്ടാമത്തെ സിലബിളിൽ നിങ്ങൾ വൗവൽ സൗണ്ട് കാണുന്നുണ്ടോ? ഇല്ല. ദ സെക്കൻഡ് സിലബിൾ ഹാസ് നോട്ട് എനി വൗവൽ സൗണ്ട് ബട്ട് ദ കോൺസണൻറ്റ് സൗണ്ട് എൽ വർക്ക് ആസ് ദ ന്യൂക്ലിയസ് ഓഫ് ദാറ്റ് സിലബിൾ. മനസ്സിലായോ? പറയാം. ഇറ്റ് ഈസ് ആൻ എക്സെപ്ഷണൽ കേസ് ഇൻ വിച്ച് ദ സിലബിൾ ഡസൻ ഹാവ് എനി വൗവൽ സൗണ്ട് ബട്ട് വൺ ഓഫ് ദ കോൺസണൻറ്റ് സൗണ്ട് വർക്ക് ആസ് ദ ന്യൂക്ലിയസ് ഓഫ് ദാറ്റ് സിലബിൾ. സോ ദിസ് ടൈപ്സ് ഓഫ് സിലബിൾ ആർ നോൺ ആസ് സിലബിക് കോൺസണൻസ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, എൻ്റെ നെക്സ്റ്റ് നോക്കാൻ പോകുന്നതാണ് സൂപ്രാ സെഗ്മെൻറ്റൽസ് ഓർ പീരിയോഡിക് ഫീച്ചേഴ്സ്. ഇതൊരു എക്സാമ്പിളാണ്, നമുക്കൊരു പക്ഷേ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ട് എഴുതാം. ഫോണീംസ്, മോർഫീംസ്, സിലബിൾസ്, വേർഡ്സ്, ഫ്രീസ് ആൻഡ് എക്സെട്ര. ഇൻ അഡീഷൻ ടു ദാറ്റ് ദർ ആർ സം അതർ ഫ്യൂച്ചേഴ്സ് എഫക്റ്റീവ് സ്പീച്ച് സൗണ്ട് നോൺ ആസ് സൂപ്രാ സെഗ്മെൻറ്റൽസ്. ഫോർ എക്സാമ്പിൾ, സ്ട്രെസ്, പിച്ച്, ലെങ്ത്, ഇൻഡൊനേഷൻ, റിതം ആൻഡ് എക്സെട്ര. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് പറയുന്നതാണ് സൂപ്രാ സെഗ്മെൻറ്റൽസ് എന്ന് പറയുന്നത്.